അമ്രൂബുള്ള എടുക്കുക അബ്ദുല്ലാബ് മുൻ അമർ ഉൽവാസ് കോട്ടെ അത് മകനാണ് വാപ്പ വാപ്പ മകനായിട്ടുള്ള വ്യത്യാസം പന്ത്രണ്ട് വയസ്സാണ് കേട്ടോ അല്ലേ പിടിച്ചിട്ടില്ല നാം അബ്ദുല്ലാഹി മുൻ അമർ ഉല്ലാസിൻ്റെയും അമ്രുബ്ലാസിൻ്റെയും വ്യത്യാസം പന്ത്രണ്ട് വയസ്സാണ് അപ്പോഴോ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കുട്ടിയുണ്ടായിന്നർത്ഥം അല്ലേ അല്ലേ ആ ആരാണ് ആരാണ് അമ്രുബ്ലാസ് ഈ ഈജിപ്റ്റ് ഈജിപ്റ്റ് ാക്കിയ നമ്മുടെ നേതാവ് ആ ഈജിപ്റ്റ് റിപ്പബ്ലിക് ആക്കിയ നമ്മുടെ നേതാവ് അദ്ദേഹം മെരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞ ഭാഗം മുസ്ലിം പലതവണ കേട്ടിട്ടുണ്ട് എന്താണ് ഞാൻ ഒരു കാലഘട്ടത്തിൽ റസൂലിനെ കണ്ടാൽ കൊല്ലണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു അന്ന് റസൂൽ റസൂലിനെനിക്ക് കാണി കണ്ടുകൂടാ മക്കയിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായി എത്രത്തോളം റസൂൽ അരിയായികൾ നൂറ് പേര് മക്ക വിട്ടിട്ട് ഐക്യോപ്യയിലേക്ക് ഹിജറ പോയ വേളയിൽ മക്കയിൽ നിന്നിട്ട് രണ്ട് പ്രതിനിധികൾ പോയി എന്തിനാ അവരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി അതിൽ ഒരാൾ ഞാനായിരുന്നു എങ്ങനെങ്കിലും അവിടെ നിന്ന് നജാശി രാജാവിനോട് ചർച്ച ചെയ്തിട്ട് അവരെ ഒഴി ഒഴിവാക്കി കൊണ്ടുവരണം അവരെ അവിടെ സുഖിച്ച് ജീവിക്കാൻ വിടാൻ പാടില്ല എന്ന ലക്ഷ്യക്കാരൻ ഞാൻ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ മരിച്ചു പോയതെങ്കിൽ എത്രമാത്രം ഞാൻ അപകടത്തിൽപ്പെട്ടിരുന്നേനെ പിന്നെ എനിക്ക് മക്ക റിപ്പബ്ലിക്കിൻ്റെ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് മക്ക റിപ്പബ്ലിക്കിനോട് അടുത്തിട്ട് മഹാനായ ഖാലിദ് ഇവിടെ വരുമ്പോൾ കൂടെ അമർബ് അല്ലാസ് ഉണ്ട് അമർബ്ലാഹി സലഹു അലൈവസ്മിൻ്റെ സാന്നിധ്യത്തിൽ വന്നു എന്നിട്ട് സ്വീകരിക്കുമോ ഇല്ലേ എന്നതിൽ പ്രയാസമുണ്ടായിരുന്നു റസൂള്ളി സലഹു അലൈവസ് തോബ് ചെയ്തുകൊണ്ട് പശ്ചാത്തലപിച്ചുകൊണ്ട് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി വരുന്നതായ ഏത് വ്യക്തിയും തടയാറില്ല ഏത്ര തന്നെ പാപം ചെയ്താലും അൽ ഇസ്ലാം യജുബുമാക്കബില ഇസ്ലാം മുമ്പുള്ള പാപങ്ങളെ ശുദ്ധീകരിക്കുന്നതായ മതമാണ് ഒത്തോപത്തു തെജുബൂമാക്കബല യോഗ്യമായ പാശ്ചാത്താപം പാശ്ചാത്യപ്പിക്കുകയാണെങ്കിൽ തോപയും എല്ലാ ചെറുദോഷങ്ങളെയും വന്തോഷങ്ങളെയും ശുദ്ധീകരിക്കുന്നതായ ഭാഗമാണെന്ന് പഠിപ്പിച്ചതായ മതമാണല്ലോ നമ്മുടെ മതം അതുകൊണ്ട് റസൂള്ളി അലൈഹി വസ്സലം സ്വീകരിച്ചു എന്നെ സ്വീകരിച്ചപ്പോഴോ എന്നെയോ ഞാൻ കൊല്ലാൻ പണ്ട് തന്നെ ചാൻസ് നടന്നിരുന്നതായ മനുഷ്യൻ അങ്ങനെയുള്ള എന്നെ റസൂൽ സ്വീകരിക്കാനോ ഈ റസൂലുലാഹി സാഹുഅലി വസ്ലം എന്നോട് മതം ഇസ്ലാം മതം അംഗീകരിക്കാൻ വേണ്ടി വന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ബന്ധനയില്ലാതെ റസൂല് സ്വീകരിച്ച സന്ദർഭത്തിൽ എനക്കുണ്ടായി ഞാനിങ്ങനെ സന്തോഷത്തിൽ പറക്കുകയായിരുന്നു എനിക്കുണ്ടായ സന്തോഷം പറയേണ്ടതില്ല എന്ന് മാത്രമല്ല അതിനു മുമ്പ് റസൂലുൽദാന പോലത്തെ ഒരു ശത്രു എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ നിമിഷത്തിൽ പെട്ടെന്ന് മാറൽ പെട്ടെന്ന് ചേഞ്ചാവൽ ഈമാൻ്റെ പ്രത്യേകത അതാണ് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യേകത അതാണ് ആ നിമിഷത്തിൽ എനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ വ്യക്തിത്വം ആ മഹാവ്യക്തിത്വമായി മാറി സല്ലാഹു അലൈ വസ്ലം എത്രത്തോളം കണ്ണ് തുറന്നിട്ട് അദ്ദേഹത്തിനെ തുറിച്ചു നോക്കാൻ വരെ എന്നെ കൊണ്ട് സാധിച്ചില്ല നിങ്ങൾ എന്നോട് റസൂള്ളാൻ്റെ കണ്ണെങ്ങനെ മൂക്കെങ്ങനെ നെറ്റിത്തടമെങ്ങനെ എന്ന് ചുണ്ടെങ്ങനെ ചിരി എങ്ങനെ എന്നൊക്കെ എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശേഷിച്ച് പ്രത്യേകിച്ച് സിഫത്ത് പറഞ്ഞു തരാൻ പറ്റുകയില്ല കാരണം മുസ്ലിമായ ശേഷം തുറിച്ച് അവരുടെ മുഖത്തിൽ ഞാൻ നോക്കാറില്ല സ്നേഹത്തിൻ്റെ കടുപ്പം കൊണ്ട് നബിയുടെ മുഖം ഇങ്ങനെ നോക്കാറില്ല മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ കേൾക്കുന്നത് കഥയൊന്നുമല്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടം എന്നിൽ വിട്ടുകടന്നു ആ കാലഘട്ടത്തിലാണ് ഞാൻ മരിച്ചതെങ്കിൽ ഞാൻ എത്ര വലിയ വലിയ മഹാഭാഗ്യവാനായിരുന്നേനേ മുമ്പത്തെ കാലഘട്ടം മഹാ അപകടം ആ അപകടത്തിൽ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര അപകടത്തിൽപ്പെട്ടിരുന്നേനെ രണ്ടാമത്തത് ഏറ്റവും വലിയ ആ മഹാ ആത്മീയമായി വളരെ വളരെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചു നിന്ന റസൂലിനോടുള്ള നല്ല കൂടി ജീവിക്കുന്ന ഘട്ടം ആ ഘട്ടത്തിൽ ഞാൻ മേരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പിന്നെ റസൂല്ലാഹി സലല്ലാഹു അലി വസല്ലം ഓഫാത്തായി സഹാബുലഫാകളുടെ കാലഘട്ടം വന്നപ്പോൾ ഡോളറുകളും ദീനാറുകളും ദിർഹ ദിറമകളും കൊട്ടാരങ്ങളും നാടുകളും ഞങ്ങളുടെ കീഴിലായി മാറി ഈജിപ്റ്റ് മുഴുവനും ഈജിപ്റ്റ് മുഴുവനും മൂപ്പനാണ് കിടക്കിയത് നമ്മുടെ രാഷ്ട്രമാക്കി മാറ്റിയത് മഹാനായ അമ്രുബുൽ ആസാണ് അങ്ങനെയുള്ള മഹാനായ അമ്രുബുൽ ആസ് നാല് അതിബുദ്ധിജീവികളെ പഠിച്ചിട്ടുണ്ടല്ലോ നാം അതിലൊരാളാണ് അദ്ദേഹം അറബികളിൽ ഏറ്റവും വലിയ അതിബുദ്ധിജീവികൾ നാലെണ്ണമാണ് മറ്റുള്ളവർക്ക് ബുദ്ധിയില്ല ഇല്ല എന്നുള്ള അർത്ഥത്തിലേക്കല്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകതയാണത് അവർ പെട്ടെന്ന് ഒരേ സമയത്ത് നം മുസ്ലിം രാഷ്ട്രത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നിട്ടും പട്ടാളം അഴിഞ്ഞാടിയാൽ പട്ടാളക്കാർ ഈ മുസ്ലിങ്ങളെ തകർത്താൻ വേണ്ടി വന്നാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിനേക്കാളും ശക്തിയിൽ പ്രവർത്തിക്കും അവരുടെ ബ്രെയിൻ ആ അതിനോട് മല്ലിടാൻ മത്സരിക്കാൻ എന്ത് വേണമെന്ന് അദ്ദേഹത്തിൻ്റെ പട്ടാളമാണ് നാം ഇന്ന് കാണുന്നതായ അദ്ദേഹത്തിൻ്റെ സേനയാണ് നാം ഇന്ന് കാണുന്നതായ ട്ൊനീഷ്യയിലേക്ക് എത്തിയത് ലീബിയയിലേക്ക് എത്തിയത് അപ്രകാരം അൾജീരിയയിലേക്ക് എത്തിയത് മൊറോക്കോയിലേക്കെത്തിയത് അദ്ദേഹത്തിൻ്റെ പട്ടാളമാണ് ആ നാടുകൾ വിട്ടുകടന്ന് ആ സമുദ്രത്തിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് നിൻ്റെ മുമ്പിൽ ഇനി മനുഷ്യന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിരുന്നേനേ പക്ഷേ മനുഷ്യന്മാരുണ്ട് എന്ന വിവരം ഞങ്ങൾ കിട്ടിയിട്ടില്ല അത് പിന്നെയാണ് ഇപ്പോൾ പത്തഞ്ഞൂറ് കൊല്ലം മുമ്പാണ് അവിടെ മനുഷ്യന്മാർ അമേരിക്ക കണ്ടുപിടിച്ചത് ാണ് നമുക്കറിയാം അല്ലേ അങ്ങനെയുള്ള നാടുകൾ നോക്കി സംസാരിക്കാനുള്ളതായ ചെങ്കൂറ്റം ഉണ്ടായത് ഇവരുടെ നേതൃത്വത്തിലാണ് ആരുടെ അമ്രുബു അല്ലാസ് റദ്ദി അള്ളാഹുത്താല അനുഹുവിൻ്റെ നേതൃത്വത്തിലാണ് ആ അമ്രുബു അല്ലാസ് റദി അള്ളാഹുത്താല അനുഹു മരിക്കാൻ കിടക്കുമ്പോൾ പറയുന്നു എത്ര വലിയ വിശാലമായ സാമ്രാജ്യങ്ങളുടെ നേത്രത്വം വഹിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകിയ ശേഷം ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മരിക്കേണ്ടി വന്നതിൽ എനിക്ക് മഹാപ്രയാസമുണ്ട് ദുഃഖമുണ്ട് റബ്ബ് ചോദിക്കൂലേ ഈ അനുഗ്രഹത്തെക്കുറിച്ച് ഇതിനെന്തായിരിക്കും ഞാൻ മറുപടി നൽകുക എന്നത് പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു മഹാനായ അമ്രുബു അല്ലാഹാസ് റദി അള്ളാഹുത്താലുഹു പക്ഷേ അള്ളാഹനോട് പറയാനുള്ളത് ഇതുവരെ വീഴ്ച വരുത്താത്തതായ റസൂറുല്ലാൻ മുമ്പിൽ വെച്ചിട്ട് വാഗ്ദാനം ചെയ്ത ഒരു ഉടമ്പടിയുടെ ശബ്ദം എൻ്റെ കൂടെ ഉണ്ട് അതെന്താണ് ഇല ഇല ഇല്ലാ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദൻ ഇതിലൊരു വീശയം എത്തിയിട്ടില്ലല്ലോ എന്ന സന്തോഷമാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കലിമത്തു തൗഹീദ് ചെല്ലിയും കൊണ്ട് ലോകവാസം പിടികുണ്ടായി നമ്മുടെ നേതാവായ അംറുൽ ആസ് റളിയല്ലാഹു അമർ അള്ളാഹു